നമസ്കാരം ഈ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തിന് മാത്രം അംഗീകൃതവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റുമാകുന്ന ചില പ്രവണതകൾ ചില തെറ്റായ പ്രവണതകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സിപിഎം കാരാണ് പീഡകരെങ്കിൽ അവർക്ക് പാർട്ടി അന്വേഷണം തീവ്രത അളക്കൽ അതുപോലെ തന്നെ തീവ്രത അളക്കുന്ന യന്ത്രം പാർട്ടി കമ്മീഷൻ നമ്മുടെ ബാലൻ സഖാവും ശ്രീമതി ടീച്ചറുമാണ് സ്ഥിരം കമ്മീഷൻ അംഗങ്ങൾ അതുപോലെ തന്നെ സിപിഎമ്മിന്റെ കൂടെയുള്ള പാർട്ടിക്കാരാണെങ്കിലും ഇതൊക്കെ തന്നെയാണോ എന്ന് സംശയത്തോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇപ്പോൾ എൻസിപി നേതാവ് മുജീബ് റഹ്മാൻ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ എടുത്ത് ബലാത്സംഗം ചെയ്തു എന്ന പരാതി അത് കുറച്ച് ദിവസമായി അത് പരാതിയായി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ആക്ഷനും ഈ മുജീബ് റഹ്മാനെതിരെ എടുത്തതായി അറിയില്ല കേരള സംസ്ഥാന ഹിന്ദു ഐക്യവേദി ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ ചില പ്രവർത്തകരൊക്കെ ഈ സ്ത്രീയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വദേശിയായിട്ടുള്ളൊരു യുവതിയുടെ അവരെ മാവേലിക്കര ബാറിലെ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവരെ നേരിട്ട് കാണുകയും ചെയ്തു ഒരർത്ഥത്തിൽ അവിടെ ചെയ്ത് അവരെ നേരിട്ട് കണ്ടത് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ആട്ടിൻകോലിട്ട ഒരു ചെന്നായ ആ ചെന്നായുടെ യഥാർത്ഥ മുഖമാണ് ആ സ്ത്രീയിലൂടെ പുറത്തു വന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് അവരുടെ മകന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് മുജീബ് റഹ്മാനെ അവര് കാണുന്നത് പക്ഷെ അതിലൂടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തുകയും ആ വീട്ടിലെത്തിയ സമയത്ത് അവരെ കടന്നു പിടിക്കുകയും ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാക്കുകയും അതിനുശേഷം അവരുടെ നഗ്നചിത്രങ്ങൾ എടുക്കുകയും പിന്നീട് ഇങ്ങോട്ട് ഉള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടം വരെ അവര് അനുഭവിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യക്രമങ്ങളാണ് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അവരുടെ കയ്യിൽ നിന്നും 12 ലക്ഷം രൂപ അവരുടെ അച്ഛന്റെ ഓഹരിയായിട്ട് അവർക്ക് കിട്ടിയത് ആ കിട്ടുന്ന സമയത്ത് അത് കൈക്കലാക്കുകയും ആ 12 ലക്ഷം രൂപ കൈക്കലാക്കിയത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് 12 ലക്ഷം രൂപ അവരുടെ കൈകളിലേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്താൽ അത് നോട്ട് ഇരട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുമെന്നും ആ നോട്ട് ഇരട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപയ്ക്ക് മാസം 2 ലക്ഷം രൂപ വെച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് അതിന്റെ അത് കൈ കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞ് കബളിപ്പിച്ചാണ് അവരുടെ കയ്യിൽ ആ പൈസ ഈടാക്കിയത് കരീനാകുമാരിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ ഇത്തരം ഹവാല പണമിടപാടുകളുമായിട്ട് ബന്ധമുണ്ട് ഏതാണ്ട് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ചിട്ട് കേരളത്തിലെ നല്ലൊരു 1% പോലീസ് ഉദ്യോഗസ്ഥന്മാരും 100,000,000 രൂപ ഈ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ വഴി ബിസിനസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് സമൂഹത്തിലെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളിന്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരികയും വിവാഹ വാഗ്ദാനം നടത്തിക്കൊണ്ട് ശാരീരികമായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പീഡിപ്പിക്കുകയും സ്വന്തം കയ്യിലിരിക്കുന്ന പണം ആ കുടുംബ ഓഹരിയായിട്ടുള്ള പണം തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ മുജീബ് റഹ്മാനെ പറ്റി കൃത്യമായിട്ടുള്ള പരാതി കൊടുത്തിട്ടും നാളിതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം ഒരു ചെറിയ ആളല്ല ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ തന്നെ അന്താരാഷ്ട്ര ബന്ധമുള്ള പ്രവർത്തനങ്ങളാണ് അത് ഹവാല പണമിടപാടുകളായിരുന്നാലും അതേപോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്തുകളായിരുന്നാലും തീവ്രവാദ ബന്ധങ്ങളൊക്കെ ആയിരുന്നാലും അത് കേരളത്തിന്റെ ഒരു ചെറിയ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ അതിന് യാതൊരു തരത്തിലും നീതി കിട്ടും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് മുജീബ് റഹ്മാനെ പറ്റിയിട്ടുള്ള അന്വേഷണം NIA പോലെയുള്ള ദേശീയ ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും ഈ കേസ് അന്വേഷണം NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതുമാണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ ഒരവസരത്തില് ആവശ്യപ്പെടുവാനുള്ളത് അതായത് വള്ളികുന്നം വള്ളികുന്നം എന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ വള്ളികുളം സ്വദേശിനിയായ യുവതിയെ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയും വിവാഹ വാഗ്ദാനം നൽകിയും പീഡിപ്പിച്ച മാവേലിക്കരയിലെ അഭിഭാഷകനും NCP നേതാവുമായ മുജീബ് റഹ്മാനെ സംരക്ഷിക്കുന്ന നടപടിയാണ് കേരള സർക്കാരും പോലീസും പ്രാദേശിക CPM നേതാക്കളും ആലപ്പുഴ ജില്ലയിലെ CPM നേതാക്കളും ഒക്കെ തന്നെ നടത്തി വരുന്നത് എന്ന ശക്തമായ ഒരു ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചിരിക്കുന്നത് പീഡനത്തിനും സാമ്പത്തിക തട്ടിപ്പിനും ഇരയായതായും നിലവിൽ മുജീബ് റഹ്മാന്റെ ഭാഗത്തു നിന്നും വധഭീഷണിയുള്ളതായും കാണിച്ച്
പരാതിക്കാരിയായ യുവതി ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്താത്തത് പോലീസിലെയും അതുപോലെ തന്നെ സർക്കാരിലെയും ഉന്നതരുടെ പങ്ക് പുറത്തുവരുമെന്ന ഭീതിയെ തുടർന്നാണ് എന്ന ആരോപണവും ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നുണ്ട്. വളരെ ശക്തമായ ആരോപണം. ഇയാളെ ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നു എന്നാണ് ഐക്യവേദി പറയുന്നത്. മാത്രമല്ല, തന്റെ സമുദായത്തിൽ ബഹുഭാരിത്വം നിയമവിധേയമാണെന്ന് ഈ പറഞ്ഞ, അതായത് മുസ്ലിം സമുദായത്തിൽ ബഹുഭാരിത്വം നിയമവിധേയമാണെന്ന് ഈ സ്ത്രീയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പീഡനം നടത്തി നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവം വരെ ഉണ്ടായി എന്നാണ് പരാതി. കൂടാതെ ഇടതുപക്ഷ നേതാവ് കൂടിയായ മുജീബ് റഹ്മാൻ പണമിരട്ടിപ്പ്, ഹവാല ഇടപാട്, സ്വർണ്ണക്കടത്ത് പോലെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണെന്ന് പോലീസിന്റെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതായ വാർത്തകൾ പുറത്തു വന്നിട്ടും ഈ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലുള്ള പ്രതിയെ അനായാസം പിടികൂടാം എന്നിരിക്കെ അതിനു മുതിരാതെ തെളിവുകൾ നശിപ്പിക്കുന്നതിനും പ്രതിയെ രക്ഷപ്പെടാനും സഹായിക്കുകയാണ് പോലീസ് എന്നാണ് ആരോപണം ഉയരുന്നത്. തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ഇടിയും മഴയും പെയ്യുന്നുണ്ട്. അതിൻ്റെ ശബ്ദങ്ങൾ പ്രേക്ഷകർ കേട്ടെങ്കിൽ ക്ഷമിക്കുക, ഞങ്ങൾ വർക്ക് അറ്റ് ഹോമാണ്. വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ മറ്റ് ശബ്ദ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വാർത്തയിലേക്ക് വരാം. സർക്കാർ ഈ ഒരു അലംഭാവം തുടരുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഹിന്ദു ഐക്യവേദി നിർബന്ധിതമാകും. അതായത് മറ്റ് പരാതികളിലേക്ക്, അതായത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി ഈ മുജീബ് റഹ്മാൻ എന്ന NCP നേതാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന ആവശ്യമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചിരിക്കുന്നത്. പ്രവർത്തകരും നേതാക്കളും, ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഇന്ന് ആ സ്ത്രീയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സഹയാത്രികരാണ് ഈ മുജീബ് റഹ്മാൻ എന്ന വ്യക്തി എന്നും കൂടി പരാതി നേരത്തെ ഉണ്ടായിരുന്നു. പാനൂരിൽ പോക്സോ പീഡനക്കേസിൽ പ്രതിയുടെ അറസ്റ്റ് വൈകിയതിൽ ധാർമ്മിക രോഷം കൊണ്ട് പോലീസിനെ വിമർശിച്ച ആരോഗ്യമന്ത്രി KK ശൈലജ NCP നേതാവ് ഉൾപ്പെട്ട പീഡനക്കേസിൽ മൗനം പാലിക്കുന്നത് ശക്തമായ ഇരട്ടത്താപ്പാണ് എന്ന ഒരു കാര്യം കൂടി ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ട്. മാത്രമല്ല, ഹിന്ദു ഐക്യവേദി പോലെയുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ ഈ ഒരു മുജീബ് റഹ്മാൻ മാത്രം ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നു, സ്ത്രീയെ പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമം നടത്തിയതായ ഒരു ആരോപണം കൂടിയുണ്ട് കേട്ടോ. സ്ത്രീയെ ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിച്ചതായുള്ള ആരോപണം. ഇദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ വന്നതായി ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുജീബ് റഹ്മാൻ എന്ന NCP നേതാവിനെതിരെ ശക്തമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും പൊതുജനങ്ങളും സമൂഹവും ആ പ്രദേശവാസികളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് ശരിയല്ല. ഈ രീതിയിൽ NCP നേതാവിനെ സംരക്ഷിക്കുകയും, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ NCPയും CPMഉം സഖ്യകക്ഷികളാണല്ലോ, ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ ഇത്തരക്കാരെ വീരന്മാരെ സംരക്ഷിക്കുകയും ഇവരുടെ തീവ്രത അളക്കാൻ നടക്കുന്നതിന് പകരം നിങ്ങൾ ശക്തമായ നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. സർക്കാരും പോലീസും ഒക്കെ അതിന് തയ്യാറാകണം എന്ന ആവശ്യം കൂടി വളരെ കാര്യമായി തന്നെ ഉന്നയിക്കപ്പെടുകയാണ് ഒരു സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ ആവശ്യം ശക്തമാവുകയാണ്. ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇത്തരത്തിൽ ഒരാളെ സംരക്ഷിച്ചു പിടിച്ചതുകൊണ്ട് സർക്കാരിന് എന്താണ് നേട്ടം? മാത്രമല്ല, ഇതിനകത്ത് ഒരു ജാതീയമായ ഒരു പ്രീണനത്തിൻ്റെ സാധ്യത കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇയാൾ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന NCP നേതാവ് മുസ്ലിം സമുദായക്കാരനാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒളിച്ചു പിടിച്ച് ഇരട്ടത്താപ്പ് കാണിക്കുന്ന നയമാണോ സർക്കാർ പിന്തുടരുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായി ഈ ഇരട്ടത്താപ്പ് നയം മാറ്റൂ. പീഡകർ ആരായാലും അവർ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം, അവർ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം. അതുതന്നെയാണ്, അത് പാനൂരിൽ ആണെങ്കിലും മാവേലിക്കരയിലും ഓച്ചിറയിലുമാണെങ്കിലും എവിടെയാണെങ്കിലും, ഇനി എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ പാർട്ടിയുടെ ആളാണെങ്കിലും, പീഡകർ അല്ലെങ്കിൽ കുട്ടികളെയും സ്ത്രീകളെയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.